ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തേങ്ങ പൊട്ടിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പം പല കഷ്ണങ്ങളായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. ശരിക്കും നമുക്ക് എങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് തേങ്ങയുടെ മൂന്ന് കണ്ണുകളാണ്. ഇതിൽ രണ്ട് കണ്ണ് എപ്പോഴും ഒരുപോലെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിലൊരു കണ്ണ് മേലെയായിരിക്കും. ഈ കണ്ണ് നമ്മൾ സാധാരണ കരിക്ക് അല്ലെങ്കിൽ ഇളനീരിനകത്തുനിന്നൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഇത് ഈ കണ്ണിനകത്താണ് നമ്മൾ തുളയുണ്ടാക്കിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അതുപോലെ ഈ തേങ്ങ മുളച്ചു വരികയാണെങ്കിൽ മുള വരുന്നതും ഈ കണ്ണിൽ നിന്നാണ്. ഈ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ വരയെടുക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ വര, ഈ വരയാണ് ഈ തേങ്ങയുടെ മർമ്മം എന്ന് പറയുന്നത്. ഈ വരയിൽ വെച്ച് നമ്മൾ കൊത്തിക്കഴിഞ്ഞാൽ ഈ തേങ്ങ കൃത്യം രണ്ട് കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ നടുക്ക് വെച്ചാണ് മുറിക്കുന്നതെങ്കിൽ കൃത്യം രണ്ട് കഷ്ണം കിട്ടും. അല്ല, ഈ വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് തേങ്ങാ മുറിയുടെ വലിപ്പവും വ്യത്യാസപ്പെടും. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. നമ്മുടെ തേങ്ങ നല്ല വൃത്തിയായിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.